ശകലമെങ്കിലും ഒരു അത്ഭുതപ്പെടുത്തും അല്ലെങ്കിൽ ഞെട്ടിക്കും. ടൊവീനോ ശമ്പളം പറഞ്ഞ നമ്മൾ ടൊവീനോ, ഞാനിവിടെ ഒരു അർജന്റ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, എനിക്കിനി പോകണ്ടായിരുന്നു, അപ്പൊ ഡിസിഞ്ചറിനെ ഉള്ളു തള്ളാനായിട്ട് അറിയാവുന്നു പറഞ്ഞിട്ട് ഒന്ന് വന്നിട്ട് തള്ളിയിട്ട് പോകണമെന്ന് പറഞ്ഞു. തണുപ്പത്തെ രാത്രി ഇരുന്ന് ഭയങ്കര ഷൂട്ട് എടുക്കുമ്പോഴും സൈഡിൽ കൂടെ ഷൂട്ട് ഇല്ലാത്തവര് ലൂഡോ കളിച്ച് ഞങ്ങളെല്ലാവരും പ്രോത്സാഹിപ്പിച്ചു. സംസാരിക്കാൻ തോന്നുന്ന സിറ്റുവേഷനിൽ നമ്മളെ കേൾക്കാനായിട്ട് ആരുമില്ലാത്തത് ഭയങ്കര സാഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലേ. എന്നാൽ ഞാൻ നിങ്ങൾക്കൊരു സൊല്യൂഷൻ പറഞ്ഞിട്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് കോൾമേറ്റ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവിടെ നിങ്ങളെ കേൾക്കാനായിട്ട് കുറേ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ മനസ്സ് തുറന്ന് മറ്റുള്ളവരുമായി സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ കോൾമേറ്റ്സ് ആപ്പ്. ആണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ എങ്ങനെ ഉണ്ടോന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ ഈ സിനിമ ഇപ്പോ ഞങ്ങളുടെ ഇടയിൽ നിന്ന് കുറെ പേരൊക്കെ ഈ സിനിമ കണ്ടിട്ട് ഞങ്ങൾക്ക് ഒരു ഇൻസൈഡർ റെസ്പോൺസ് കിട്ടുന്നത് വെച്ചിട്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയും കോൺഫിഡന്റും ആണ്. പിന്നെ സത്യസന്ധമായിട്ടും വളരെ സത്യസന്ധമായിട്ട് ചെയ്ത ഒരു സിനിമയാണ്. ഞങ്ങളുടെ ഇന്റൻഷൻസ് വളരെ നല്ലതായിരുന്നുകൊണ്ടായിരിക്കാം. അതോ എന്തോ ഭയങ്കരമായിട്ടുള്ള അനുഗ്രഹം കിട്ടിയ ആള് ജിതിൻ ആയതുകൊണ്ടോ എല്ലാ ദിവസവും ഞങ്ങൾ രാവിലെ ഗുഡ് മോർണിംഗിന് പകരം പറഞ്ഞുകൊണ്ടിരുന്നു അടേ പുതിയൊരു പ്രശ്നമുണ്ട് എന്നായിരുന്നു. പക്ഷെ വൈകുന്നേരം പാക്കപ്പ് വിളിക്കുന്നതിന് മുമ്പ് നമ്മൾ ആഗ്രഹിച്ച പോലെ അല്ലെങ്കിൽ അതിനേക്കാളും നന്നായിട്ട് ഷൂട്ടിങ് തീർക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതായത് ഒരു താരതമ്യേന ബഡ്ജറ്റ് കൊണ്ടൊക്കെ ചെറിയ ഒരു ഇൻഡസ്ട്രിയിൽ കുറെ കൺസ്ട്രെയിൻസിന്റെ ഇടയ്ക്ക് നിന്നുകൊണ്ട് വലിയ സ്വപ്നങ്ങൾ കാണുന്ന സമയത്ത് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെ ഈ സിനിമയുടെ ലൊക്കേഷനിൽ ഉണ്ടായിട്ടുള്ളൂ. ടൊവീനോ, ഞാനിവിടെ ഒരു അർജന്റ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, എനിക്കിനി പോകണ്ടായിരുന്നു, അപ്പൊ ഡിസിഞ്ചറിനെ ഉള്ളു തള്ളാനായിട്ട് അറിയാവുന്നു പറഞ്ഞിട്ട് ഒന്ന് വന്നിട്ട് തള്ളിയിട്ട് പോകണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ തള്ളാൻ ഉദ്ദേശിക്കുന്നില്ല, ഈ സിനിമ തന്നെ ഒരു തള്ളലായിരിക്കും എന്നാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. ടൊവീനോയുടെയും മീൻ ഡയറക്ടർ എഞ്ചിതിന്റെ ഒക്കെ ഒരു കഠിന പരിശ്രമം ഈ സിനിമയ്ക്ക് പിന്നിലുണ്ട്. ഞാൻ ഈ സിനിമ തുടങ്ങുന്നതിന്റെ ഒരു കുറച്ചു നാൾ മുമ്പ് മാത്രമാണ് വന്നത്. കാരണം ഈ സിനിമയുടെ ഫുൾ ക്രെഡിറ്റ് ടൊവീനോയ്ക്കും ഡയറക്ടർക്കും റൈറ്റർക്കും ഇതിൽ പിന്നിൽ പ്രവർത്തിച്ച ഇതിന്റെ ടെക്നീഷ്യൻസിനുള്ളതാണ് തീർച്ചയായിട്ടും. കാര്യം നമ്മളൊരു സിനിമകൾക്ക് നിർമ്മാണം എന്ന് പറയുമ്പോൾ സിനിമയിൽ പണം മുടക്കുന്നത് മാത്രമാണ്. പക്ഷെ എന്താ വെച്ചാൽ ഈ സിനിമയെ സംബന്ധിച്ച് അതെല്ലാം വിട്ട് ഇത് നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ട ഒരു സിനിമയാണ്. മലയാളത്തിന് അഭിമാനമായിട്ട് വരുന്ന രീതിയിലുള്ള ഒരു സിനിമയായിരിക്കും. കാര്യം പാൻ ഇന്ത്യൻ ലെവലിൽ ഇന്ന് മുതലാണ് ആക്ച്വലി ഇതിന്റെ ഒരു പ്രൊമോഷൻ പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങുന്നത്. അപ്പൊ അതുകൊണ്ടിട്ട് ഹിന്ദിയിലാണെങ്കിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലും എല്ലാം അവിടുത്തെ സ്റ്റാറുകളുടെ പേജിലൂടെയാണ് ഇതിന്റെ ഒരു പ്രൊമോഷൻ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളെല്ലാം അവിടുത്തെ വലിയ വലിയ ഡിസ്ട്രിബ്യൂട്ടറെ സമീപിച്ചിട്ടുണ്ട്. അപ്പം അവരുടെ എല്ലാം ബാനറിലും അവരെല്ലാം ആയിരിക്കും ഈ സിനിമ മറ്റ് സ്റ്റേറ്റുകളിൽ വിതരണം ചെയ്യുന്നത്. സോ അതിന്റെ ഒരു നല്ല തുടക്കമായിരിക്കട്ടെ ഇവിടെ. പിന്നെ ഇന്ന് റിലീസ് ചെയ്യാൻ പോകുന്ന ടീസർ നിങ്ങളെ ശകലമെങ്കിലും ഒരു അത്ഭുതപ്പെടുത്തും അല്ലെങ്കിൽ ഞെട്ടിക്കും. ടൊവീനോ ശമ്പളം പറഞ്ഞ നമ്മളോട് ഞെട്ടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ഇല്ല ടൊവീനോ ഒരു സിനിമയൊക്കെ നമ്മൾ ഒരു 60 ദിവസം കൊണ്ടിട്ടൊക്കെ ഷൂട്ട് തീരുന്നതാണ് സാധാരണ ഗതി. ഇതൊരു 120 ദിവസം സിനിമ ഇപ്പൊ 100 ദിവസത്തിൽ ആഘോഷം പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചിട്ട് അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ 100-ാം ദിവസം ഷൂട്ടിങ്ങിന്റെ തന്നെ ഒരു ആഘോഷം കേക്ക് കട്ട് ചെയ്തതാണ്.